മുഖ്യമന്ത്രി ഉടൻ കോടിയേരിയെ കാണും എന്ന വാർത്തകൾ വരുന്നുണ്ട്. സിപിഎം വളരെ സുപ്രധാനമായ യോഗം ചേരുകയാണ്. ഇതിനുശേഷം മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിക്കും എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. സിപിഎമ്മിന്റെ പ്രധാന നേതാക്കളെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ കോടിയേരിയെ കാണാൻ മുഖ്യമന്ത്രി പോകുന്ന ദൃശ്യങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കാൻ സാധ്യത കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ കോടിയേരി മാറി എം വി ഗോവിന്ദൻ സെക്രട്ടറി ആകാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നു. വി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, കോടിയേരിയുടെ ആരോഗ്യസ്ഥിതി, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. എന്താണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്? വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് യോഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ അദ്ദേഹം താമസിക്കുന്ന എ കെ ജി ഫ്ലാറ്റിലേക്ക് പോയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അതായത് നിർണായകമായ തീരുമാനം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നു. ആ തീരുമാനം സംസ്ഥാന സെക്രട്ടറി അറിയിക്കുക എന്ന ചുമതലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. സ്വാഭാവികമായും ദീർഘനാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം അനാരോഗ്യം കാരണം പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഒരുപക്ഷേ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റ് നേതാക്കളും ഉണ്ടാകാം. മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിലല്ല ഈ എ കെ ജി ഹാളിലേക്ക് പോയത്. എ കെ ജി സെൻറ്ററിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉപയോഗിക്കുന്ന എ കെ ജി സെൻറ്ററിൻ്റെ വാഹനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണാനിപ്പോൾ എ കെ ജി ഫ്ലാറ്റുകൾ എ കെ ജി സെൻറ്ററിൻ്റെ എതിർവശത്തുള്ള സംസ്ഥാന സെക്രട്ടറികൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയിരിക്കുന്നത്. അതായത് നിർണായക തീരുമാനം സി പി എം കൈക്കൊണ്ടു കഴിഞ്ഞു. അക്കാര്യം കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. വളരെ പല അഭ്യൂഹങ്ങൾ പുതിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ആരെന്ന് ചൊല്ലി ഉയരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് എം വി ഗോവിന്ദൻ, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി കൂടിയായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയേക്കാം എന്ന സൂചനകൾ ഉണ്ട്. അദ്ദേഹം മന്ത്രിയാണ്, എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിലേക്കും കാര്യങ്ങൾ കടക്കും. വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ആരാകും കോടിയേരിക്ക് പകരക്കാരൻ? കോടിയേരിക്ക് പകരം ഒരു മുഴുവൻ സമയ സെക്രട്ടറി തീരുമാനിക്കുകയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതല? നേരത്തെ നമുക്കറിയാം അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് അവധിയിൽ പോയിരുന്നു. ഒരു വർഷത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സമയത്തുമൊക്കെ ഏ വിജയരാഘവനായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിച്ചിരുന്നത്. കോടിയേരി വളരെ സജീവമായി തന്നെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്നെങ്കിലും അന്ന് ചുമതല നിർവഹിച്ചിരുന്നത് വിജയരാഘവനായിരുന്നു. അത്തരത്തിലുള്ള ക്രമീകരണമാണോ അല്ലെങ്കിൽ മുഴുവൻ സമയ സെക്രട്ടറി തന്നെ വരുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. എം വി ഗോവിന്ദനാണ് സെക്രട്ടറിയെങ്കിൽ അതൊരുപക്ഷേ മുഴുവൻ സമയ സെക്രട്ടറി തന്നെയാകും. അതിനനുസരിച്ച് മന്ത്രിസഭയിലും മാറ്റങ്ങളുണ്ടാകാം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചേർന്ന സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതി യോഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. സർക്കാരിൻ്റെ പ്രവർത്തനം പോരെന്ന രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറിയിലും സംസ്ഥാന സമിതിയിലും ഉയർന്നതാണ്. മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം ഉയർന്നുവെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വർഷം മാത്രമാണ് സർക്കാർ രൂപീകരിച്ചിട്ട് പിന്തുടരുന്നത്. സ്വാഭാവികമായ തുടക്കത്തിലെ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ആദ്യപ്പെട്ട സർക്കാരും പിണറായി സർക്കാരും രണ്ടു വർഷമായപ്പോഴാണ് ട്രാക്കിലേക്ക് വന്നത്. അത്തരം സമയം മന്ത്രിമാർക്ക് നൽകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ സംഘടനാപരമായ ഒരു അനിവാര്യത വന്നിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പകരം ഒരു സെക്രട്ടറിയെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം സി പി എം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ മാറ്റങ്ങൾ ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന നടക്കാം. അതിന് എം വി ഗോവിന്ദന് പകരം ഒരു മന്ത്രിയെ കൊണ്ടുവരിക മാത്രമാണോ അല്ലെങ്കിൽ വലിയ രീതിയിൽ അഴിച്ചുപണി ഉണ്ടാകുമ്പോൾ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നേരത്തേക്ക് പല അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിൻ്റെ പ്രധാനം എം വി രാജേഷ് സ്പീക്കർ സ്ഥാനത്ത് മാറി മന്ത്രിസഭയിലേക്ക് വരും, വീണ ജോർജ് സ്പീക്കറായേക്കാം തുടങ്ങി പല അഭ്യൂഹങ്ങൾ. തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നിലവിൽ രണ്ട് പദവി ജില്ലാ സെക്രട്ടറി ആനാവൂർ വഹിക്കുന്ന സാഹചര്യമാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുടെ അംഗമാണ്. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് സി പി എം രീതിയല്ല. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടന്ന് അഞ്ചു മാസം കഴിഞ്ഞിട്ടും പുതിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറി എടുക്കേണ്ടതുണ്ട്. അവിടെ വി ശിവൻകുട്ടി അടക്കമുള്ള പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. അപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് തന്നെയാണ് അതും വഴി തുറക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ അല്പസമയത്തിനും വ്യക്തത വരും. സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി യോഗം 11:30 ആരംഭിക്കും. സംസ്ഥാന സമിതി അംഗങ്ങൾ എ കെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന സമിതിക്കാണ്
പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതി തന്നെയാണ് നിർണായക തീരുമാനമെടുക്കുക ഇപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റ് ഒരു ശുപാർശ രൂപത്തിലുള്ള നിർദ്ദേശം മാത്രമാകും സംസ്ഥാന സമിതിയിലേക്ക് വരിക സെക്രട്ടേറിയറ്റും അതിനുള്ള സി പി എം ഭരണഘടനയുടെ അധികാരമില്ല ഒരു ശുപാർശ നൽകാനുള്ള അധികാരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും മേൽക്കമ്മിറ്റികൾക്കും ഒക്കെ ഉള്ളത് ആ ശുപാർശ ചർച്ച ചെയ്ത് പരിഗണിച്ച് കൃത്യമായ തീരുമാനത്തിലെത്തുക സംസ്ഥാന സമിതി തന്നെയാകും ആ സംസ്ഥാന സമിതിയാണ് 11:30-ന് ആരംഭിക്കുക അതിനു മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ എന്താണ് തീരുമാനം എന്നുള്ളത് അറിയാം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞേക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് പാർട്ടി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളെ സി പി എം പ്രഖ്യാപിക്കുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിരന്തരമായ ആക്രമണങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് പോലീസിന് നിഷ്പക്ഷമായ അന്വേഷണം നടത്താനുള്ള അവസരം നൽകുന്നില്ലെന്നും വി മുരളീധരൻ ആരോപിച്ചു.